അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങിട്ടാ. നമ്മുടെ വണ്ടിയിൽ ആദ്യം ലോഡ് കയറ്റി ചേട്ടൻ, ഈ ചേട്ടനടാ. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു കേട്ടോ. ലോഡെല്ലാം കയറ്റി പായിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ ലോഡ് കയറ്റിയ ട്രാൻസ്പോർട്ടിന്റെ നമ്പറ്, സൗത്തിലെ ട്രാൻസ്പോർട്ട്. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ നമ്മുടെ വാഴക്കുളത്താണ്, വാഴക്കുളത്ത്. ഇതിപ്പോൾ ആ ചേട്ടൻ ഒരു കോളിലാണ്, വാഴക്കുളത്താണ്. ഞാൻ വന്നിട്ട് ലോഡ് ഇപ്പോൾ പൈനാപ്പിൾ എന്തെങ്കിലും കയറ്റാന്ന് വെച്ചാൽ ലോഡ് വളരെ മോശമാണ്. അപ്പോൾ അത് കയറ്റാൻ വേണ്ടി വന്നാണ് ഇവിടെ. ഇതുണ്ടോ നമ്മുടെ പോലത്തെ രണ്ട് പാഞ്ചവന്തണ്ട് ഇറക്കണം. നമ്മളെ പോലത്തെ തന്നെ സെയിം വണ്ടിയാണ് ഇറങ്ങുന്നത് പാഞ്ചവന്തണ്ട്. അത് രണ്ട് നമ്മളുടെ വ്യത്യാസം കണ്ടാ, എന്റെ പാഞ്ചവന്തണ്ടും ഈ പാഞ്ചവന്തണ്ടും നമ്മളുടെ വ്യത്യാസം കണ്ട. അത് ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കണ്ടേ, ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കണ്ട്. അതാണ്ടോ നമ്മളോട് വന്ന് ഇന്നിപ്പോ എന്തെല്ലാം ലോഡാ ഇത് കിട്ടുമെന്ന് പറഞ്ഞ് വന്ന് കിടക്കണ അവിടെ. ഇതുവരെ ആയിട്ട് ഇവിടെ ഞങ്ങൾ വരുമ്പോൾ വണ്ടിയിൽ നിറഞ്ഞിട്ടുണ്ടോ, നമ്മളൊക്കെ പോയോ. ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു വണ്ടി കിടക്കണ കാരണം കിട്ടാത്ത എന്താ ഈ വണ്ടി പഞ്ചമുഖി. ആ ചേട്ടൻ വേറൊരു കോള് അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കണം നമുക്കുണ്ടോ. പഞ്ചമുഖി നമ്മൾ ബോഡിയിൽ ഹൈറ്റ് കൂട്ടി, ആള് അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആള് വേറെ കുറച്ച് പണികളൊക്കെ ചെയ്തു. എന്താ വണ്ടി ആളുടെ കിച്ചൺ ബോക്സ് ഉണ്ടോ. അവളെ ആളുടെ വണ്ടി ഹൈടെക്കാണ് കണ്ടോ, ആളുടെ വണ്ടി ഹൈടെക്കാണ്. പക്ഷെ നമ്മുടെ പോലത്തെ ഒരു ഫെസിലിറ്റി ഇല്ല ആളുടെ വണ്ടിയിൽ. നമ്മുടെ ഹൈടെക്കിൻ്റെ ആണ്ടാ. അപ്പം ആള് ഫോണിലാണ്. അപ്പോൾ അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഇനി ആളോട് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ എനിക്ക് ലോഡായിട്ടാ, ഞാൻ ലോഡ് കയറ്റാൻ പോട്ടെട്ടാ. ആ ചേട്ടാ അപ്പുറത്ത് ആള് ആ കോളിലാണ്, ആളോട് പറഞ്ഞ് ഞാൻ പോവാന്ന്. നമ്മുടെ തന്നെ സെയിം ഒരു വണ്ടി തന്നെയാണ്. ഞാൻ ഇനി ലോഡ് കയറ്റാൻ പോട്ടെ കേട്ടോ. നമ്മൾ അങ്ങനെ ലോഡ് കയറ്റാൻ പോവാണ് കേട്ടോ. ലോഡ് കയറ്റിട്ട് അപ്പൊ ഒരു വേ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഞാൻ വേ ബ്രിഡ്ജ് തൂക്കിയതാ, ഇവിടെ തൂക്കി അടുത്ത വേ ബ്രിഡ്ജ് വണ്ടി തൂക്കാം. സെന്റ് ജോർജ് ഹോസ്പിറ്റൽ വാഴക്കുളം. വാഴക്കുളം ടൗണിന്റെ ഭാഗങ്ങളോട്ടോ, വാഴക്കുളം ടൗൺ. സെന്റ് സെബാസ്റ്റ്യൻ വേ ബ്രിഡ്ജ് വാഴക്കുളത്തിലെ വേ ബ്രിഡ്ജ് ആണ്. നമ്മളിവിടെയാണ് വണ്ടി തൂക്കണേ. പറഞ്ഞ നീല ഷർട്ട് കറഞ്ഞിട്ടല്ലേ ആളാണ് നമ്മുടെ അട്ടിക്കാരൻ. കുഴപ്പമില്ലട്ടോ, വണ്ടമൊരു വേറെ ആരാണ്ട് വിളിക്കുമ്പോ. താടിയൊക്കെ നീട്ടി ഗ്രാമറായിട്ടിരുന്ന് താടി നീട്ടി വെച്ചു. നമ്മള് ഇവിടുന്ന് ലെഫ്റ്റ് ആണ്, ലെഫ്റ്റ് ലെഫ്റ്റ് എടുക്ക് ചേട്ടാ. വാഴക്കുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ പോടക്കിൻ്റെ അവിടെ. നമ്മൾ യാത്ര ചെയ്തത് കൂത്താട്ടുള്ള പറഞ്ഞ വഴി കേട്ടോ. കൂത്താട്ടുള്ള ഈ വഴി ആദ്യം സിംഗിൾ വഴിയാ. വളവും തിരിവും. അപ്പൊ വാഴക്കുളം ഒരു 10-30 കിലോമീറ്റർ പോയിട്ട് ലോഡ് കയറ്റണം എന്ന് പറഞ്ഞു. ബൈക്കുകാരൊക്കെ എന്ത് വരവാറുണ്ട്, ബൈക്കുകാരും കാറുകാരും. ഇവിടുത്തെ വളവും തിരിവാണ് മുഴുവൻ. ഇപ്പൊ ആ റോഡ്
റോഡിൽ നിന്ന് വേറെ റോഡിലേക്ക് ഒന്ന് കേറി റോഡിലേക്ക് കയറിയപ്പോ നല്ല വീതി ഉണ്ട്. അങ്ങനെ ലോഡ് കയറുന്ന സ്ഥലം ഏറെക്കുറെ എത്താറായി. നമ്മള് കൂത്താട്ടോളം വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കണ. നേരത്തെ കണ്ടത്ര വീതിയില്ല, വീതി കുറഞ്ഞു. കുഴപ്പമില്ല, നല്ല വഴിയാ. നമ്മളെങ്ങനെ പാലക്കുഴ എവിടേക്കാണ്? നേരത്തെ ആയിരിക്കാണ് പാലക്കുഴ. ഇങ്ങടാ തൈകളേ ഇതുമായിട്ട് ഇറക്കൂലേ ആയി കഴിഞ്ഞാൽ എന്നാ രാവിലെ ഇറക്കില്ല. നമ്മൾ കഴിഞ്ഞ സ്ഥലമാണ് പാലക്കുഴ. പാലക്കുഴ നമ്മളങ്ങനെ കൂത്താട്ടുകുളം ഇട കൂത്താട്ടുകുളം എം സി റോഡിലേക്ക് വന്നത്. എം സി റോഡല്ലേ ഡാ? എം സി റോഡാ. എം സി റോഡിലേക്ക് വന്ന് നമ്മള് കൂത്താട്ടുകുളം. ഇവിടുന്ന് ലെഫ്റ്റ് പാല റോട്ടിക്ക് കയറണം. പാല സെന്റ് റോക്കീസ് പാല കൂത്താട്ടുകുളം രാമപുരം. ഇതാണ് മംഗലത്ത് താഴം. മംഗലത്ത് താഴം നമ്മൾ ഇവിടുന്ന് വളത്തോട്ട് പോകും. കുറെ കയറ്റുന്ന സ്ഥല തറയുന്നു. ജംഗ്ഷൻ ആണ് ഇത്. ജംഗ്ഷന്റെ പേരെന്തൊക്കെ പേരെന്താ? ഉഴവൂരേ. ഉഴവൂര് ഉഴവൂര് റോഡ് തിരക്ക് നോക്കിയ വണ്ടിക്കാർ. ആ വണ്ടിക്കാരെ ഞാൻ ലോറിക്കാരൻ നിർത്തിയാണ് വഴി വയ്ക്കാൻ നിർത്തിയാണോ? കാറുകാരും ഒക്കെ നിർത്തിയാ നോക്കിയ. ബസ് ഇതാണ് ഉഴവൂർ. വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം വലിയ വലിപ്പുള്ളൊരു ടൗൺ തന്നെയാണ്. ഇതേപോലെ എപ്പിലേക്കാണ് പോണ? ആ വണ്ടിയാണ് നിൽക്കുന്നത്, മറ്റേ വണ്ടി എണ്ണം വണ്ടി. നമ്മള് ലോഡ് കയറ്റുന്ന സ്ഥലമായി. പകർത്തി കയറ്റില്ല, വേറെ വണ്ടിക്ക് ഇവിടെ വരുമോ? ചെറുവണ്ടിക്ക്. ആ ചെറുവണ്ടിക്ക് ഇവിടെ വന്നിട്ട് പകർത്തി കയറ്റണം. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങിട്ടാ. നമ്മുടെ വണ്ടിയിൽ ആദ്യം ലോഡ് കയറ്റി ചേട്ടൻ ഈ ചേട്ടനാണ്. ആദ്യ വണ്ടി നമ്മുടെ ആദ്യദേവ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ലോഡ് ഈ വണ്ടിക്കകത്ത് കയറ്റി ചേട്ടനാട്ടാ ആദ്യമായിട്ട്. എന്ത് ലോഡും ഫസ്റ്റ് ലോഡ് കയറ്റി ചേട്ടനാണ്. പിന്നെ ആള് വീണ്ടും എന്തേണ്ട പൈനാപ്പിൾ കയറ്റണം. ഞാൻ മോളിൽ നിന്നാണ് കണക്കാണ് പറഞ്ഞത്. എനിക്ക് നമ്മുടെ വണ്ടികളൊന്നും കയറിപ്പോയില്ലെന്ന്. അപ്പോൾ അവിടുന്ന് ഷട്ടിലടിച്ച് വേറെ വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മാറ്റിയിട്ടില്ല. ആ അണ്ണം വണ്ടി നമ്മൾ ഇന്നലെ നമ്മുടെ മുമ്പ് വന്ന വണ്ടി അത്. ഈ വണ്ടി കയറ്റി കഴിഞ്ഞു പായിട്ട് കേട്ട് അത് പോവാ. ഇതും അങ്ങോട്ട് തന്നെയാണ്, ചെന്നൈക്ക് തന്നെയാണ് റോഡ്. അങ്ങനെ നമ്മുടെ വണ്ടി ലോഡെല്ലാം കയറ്റി കഴിയാറായിട്ടാ. കഴിയാറായി ഫുള്ള മുക്കാൽ ലോഡായിപ്പോ.
ഇവിടെ വണ്ടി നമ്മൾ കയറിപ്പോയില്ലെന്നേ. അപ്പൊ കാരണം ഇവിടെ വണ്ടിക്ക് വണ്ടിട്ട് മാറ്റി കയറ്റുക, അതെല്ലാം നല്ലതാ. പോയി പരിപാടി കഴിയും, കഴിയാറായി. ഇനി ഇതുപോലത്തെ ഒരു വണ്ടി കൂടെ വന്നാ, ഒരു വണ്ടി കൂടെ ഉണ്ടാവില്ലേ ഏട്ടാ, ഒരു വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ആ കേട്ടനെ ഏട്ടൻ വരട്ടാ. ഒരു വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ ഫുള്ളാവും. കാരണം നമ്മളിപ്പോൾ അതിനെ അപ്ലോ കയറ്റി കഴിഞ്ഞു കേട്ടോ. ഇനി പായിട്ടിട്ട് പായിട്ടുള്ളത് തന്നെ അതല്ല, ഒരു അഞ്ച് മിനിറ്റ് പായിട്ടിട്ട് പോയി. അഞ്ച് മിനിറ്റ് വേണ്ട നമുക്ക്, ആ ബേക്ക് മാത്രം കിട്ടിയാൽ പോരെ. പരിപാടി കഴിഞ്ഞു. നീ വണ്ടി മാറിയ വണ്ടി മാറിയ അപ്പനെ ബേക്കിലേക്ക് എളുപ്പമായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ലോഡെല്ലാം കയറ്റി കഴിഞ്ഞു കേട്ടോ. ലോഡെല്ലാം കയറ്റി പായിട്ടിട്ടുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. നീ പോവാ, പോട്ടെ പോട്ടെ. നമ്മുടെ വൈദ്യുതി കയറുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പരിപാടി കഴിഞ്ഞു. നമ്മളെ ലോഡ് കയറ്റിയെടുത്ത് പോട്ടനി പരിപാടി കഴിഞ്ഞു. നേരെ പോവാളത്തില്ല വണ്ടി തൂക്കുക, നേരെ വിട്ടുപോവാ. മറ്റേ വണ്ടി പതിനൊന്നരക്കാട്ട കയറ്റി വിട്ടോ. നമ്മുടെ വണ്ടി അത് കാലത്ത് ഏഴ് മണിക്ക് കയറ്റാൻ തുടങ്ങിയിട്ട് പതിനൊന്നര എപ്പോഴാണ് പോയത്. നമ്മുടെ വണ്ടി പതിനൊന്നരക്ക് കയറ്റാൻ തുടങ്ങിയിട്ട് കറക്റ്റ് മൂന്ന് മണിയപ്പോ കഴിഞ്ഞു. അപ്പൊ അത്രയും പതിനൊന്നര പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ടര മണ മൂന്നര മണിക്കൂർ നമ്മളുണ്ട് കേട്ടെ. നമ്മള് മെയിൻ റോഡിൽ കയറി. ഇപ്പൊ നമ്മൾ വന്ന വഴിയാണ് നമ്മൾ തിരിച്ചു പോണത്. അങ്ങനെ കൂത്താട്ടോളത്തി എന്നിട്ട് ജാം റോഡില് നമ്മള് വന്നത് ഇവിടുന്ന് വലത്തോട്ടുള്ള വഴിക്ക് വഴിക്കുന്നോട് അപ്പൊ വന്നേ. അപ്പൊ ഈ ചടമാര് പറഞ്ഞു നേരെ പോയാന്ന് പറഞ്ഞു. അപ്പൊ വന്ന വഴിക്ക് കാറ്റുകളൊക്കെ ഉണ്ടാവും, നേരെ പോയിട്ട് പോകാൻ വഴി ഉണ്ടെന്ന് പറഞ്ഞു. വൈല പോട്ടെ. എനിക്ക് ഒരു കെ എസ് ആർ ടി സി ബസ് കയറാൻ നിർത്തിയാണോ മുമ്പില്. ഇവിടെ തൊട്ടപ്പുറത്ത് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിർത്താം. നിർത്തില്ല നിർത്തില്ല ചെന്ത് ചെയ്യുക. ആ വണ്ടി കേറക്കാം, ബസ് സ്റ്റോപ്പിൽ കയറാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. വീതിക്ക് ഉണ്ട് വഴി ഇവിടെ കയറില്ല. അവിടെ കൂത്ത ആട്ടുകളുണ്ടോ അതുകൊണ്ട് രണ്ടു തള്ളു ഓരോ കടയുടെ മുമ്പിലുണ്ട്. ഓരോ കാറ് ഈ രണ്ട് കാറ് വെച്ച് പാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് വളത്തോട്ട് പോട്ടാ, നമ്മൾ എം സി റോഡിൽ നിന്ന് തിരിയ. ഇവിടുന്ന് വളത്തോട്ട് തിരിയണം, വളത്തോട്ട്. അല്ല ചെറിയ വഴിയാ. അതിലൊരു വളവായിട്ട നേരല്ലേടാ, ഇവിടുന്ന് റൈറ്റില്ല റൈറ്റ്. വേറെ വഴിക്കൊന്ന് വീണ്ടും വന്നു പാലക്കുഴ. പാലക്കുഴ നമുക്ക് ഇടത്തോട്ട് പോണം എന്ന് പറയാം. ഇടത്തോട്ട് സെന്റ് ഗ്രിഗോറിയോസ് ചാപ്പൽ കിഴക്കേ കുരിശ്. നീ വഴി നേരെ എങ്ങോട്ടാ? നീ വഴി നമ്മളിന്ന് എപ്പോ യാത്ര വഴി നേരെ പോയ വാഴക്കോട്ടോ. വഴി വലിയ കലാവില്ലാടോ, വലിയ കയറ്റങ്ങളില്ല. അങ്ങനെ പോയപ്പോ നല്ല കയറ്റങ്ങളായിരുന്നു. അതാണ് ഈ ചട്ടന്മാർ നമ്മളെ ഈ വഴിക്ക് കൊണ്ടുവന്നത്. അടിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല, അർക്കങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. കയറ്റങ്ങളില്ല, കയറ്റങ്ങളുണ്ട്, ചെറിയ കയറ്റങ്ങളാണ്. അറക്കവും ജാതി വളവൊക്കെയാണ്. കാറൊക്കെ നൂറെന്ന് തുടങ്ങുന്ന കാരണം കാറും പോയിട്ട്
കൈ കാണിച്ചാന്ന് ഇവർക്കറിയില്ല, ഞാൻ നമുക്കറിയില്ല, ഞാൻ നിർത്താണ്ട് പോകണം. അപ്പൊ ഇനി എത്ര അങ്ങനെ കൈ കാണിക്കണപ്പോ ഞാൻ വിചാരിച്ച ഇവരെ വല്ല നമ്മുടെ പാർട്ടിനെ വല്ല അറിയുന്ന വല്ല ആളാണ് എന്താണ് അറിയാൻ നിർത്തി. അപ്പൊ ഇവര് പറഞ്ഞു ആ ചേട്ടന്മാരെ കണ്ടില്ല, അതേമാരി ഉറങ്ങി പോവാ, ഉറങ്ങോ, ഒരാളിന്ന് ഉറങ്ങോ, ഒരാൾ കിടന്നുറങ്ങോ. നല്ലൊരു നല്ല വീതിയിൽ റോഡിലേക്ക് ഒന്ന് കയറിട്ടോ, നല്ല വീതിയിൽ റോഡിലേക്ക് ഒന്ന് കയറി. ആലപ്പുഴ അത്രയും തോന്നുന്നു. ഇപ്പൊ കേരളത്തിലെ എല്ലാ റോഡുകളും ഇതേ അവസ്ഥയാണ്. റോഡ് വീതിയുള്ള റോഡുകളിലൊക്കെ ആവശ്യമില്ലാത്ത പാർക്കിങ്ങുകളാണ് മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാവണം. ആ പാർക്കിങ് ഒഴിവാക്കി കഴിഞ്ഞാണല്ലോ ഇത്രയും വീതി മതി നമ്മുടെ കേരളത്തിലെ റോഡുകൾക്ക്. ഇതേപോലെ വീതിയുണ്ട്, ഇതേ വീതിന് എന്തോ സുഖം വണ്ടി ഓടിക്കാം. ഇത്രയും വീതിണ്ടെങ്കിൽ ഇങ്ങനെ വളവുകൾ വന്നാലും നമുക്ക് പ്രശ്നമില്ല. വീതിയുള്ള കാരണം ആ വളവുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകാനുള്ള ആരക്കുഴ ഇവിടുന്ന് ലെഫ്റ്റ് പോകണം. ആരക്കുഴ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോണ്ട, ലെഫ്റ്റ് ലെഫ്റ്റ് അരിക്കുഴ. ലെഫ്റ്റ് ആയിരുന്നു 4 കിലോമീറ്റർ ഉള്ളു വാഴക്കുളത്തേക്ക്. കൂടുതലുണ്ട് വാഴക്കുളം 4 കിലോമീറ്റർ. കാലത്ത് പോയത് വഴിക്കുന്നേട്ടോ, എങ്ങനെ നമ്മൾ ഈ വഴിക്ക് ജോയിൻ ചെയ്യുന്നു മാത്രം. വഴി കണ്ടപ്പോഴാണ് മനസ്സിലായത് കാലത്ത് പോയത് വഴിക്കുന്ന. ഇതേ അവസ്ഥയാണ് വാഴക്കുളം വരെ, ഇതേ അവസ്ഥ. വാഴക്കുളത്ത് കൂടെ നമ്മൾ മറ്റേ റോഡിലേക്ക് പോയിട്ട് വീണ്ടും പോയിട്ട് ജോയിൻ ചെയ്തു. കാവനപ്പാലം, ഈ പാലാണ് കാവനപ്പാലം. ഇപ്പൊ അവിടെ നദിയൊക്കെ അടിക്കൂടെ പോകണ്ട. കാവനപ്പാല, കാവനപ്പാലം കാറുകാരൻ നിർത്തിയാ ലെഫ്റ്റ് കൊത്തനാണ് ഒടുക്കില്ല. അവരെ കണ്ടില്ല, അവർക്ക് അറിയില്ലത്. നമ്മള് വാഴക്കുളം കിട്ടോ, വാഴക്കുളം നമ്മള് വാഴക്കുളം മായി. നമ്മൾ ഇവിടുന്ന് വാഴക്കുളത്ത് പോയിട്ട് പേപ്പിച്ചെടുക്കാം. വാഴക്കുളല്ലേ വാഴക്കുളം. അപ്പൊ ഞാൻ കേസ് അടുത്തില്ലേ, ഏതാ പ്രൈവറ്റ് ബസിന്റെ ടേക്ക് ഓവർ ആണത്. അപ്പൊ ഏപ്രിൽ ജിമ്മയ്ക്ക് എത്തി നമ്മളങ്ങനെ എന്ത് കാലത്തെ കിടന്ന വേപ്പിളിനൊക്കെ സൗകര്യം ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഈ ചെളി പറ്റിയായിരുന്നു. ഇവിടെ കിടന്നാൽ പ്രസന്റ് വരുമ്പോ ഇവിടെ കിടന്നാൽ. ഇതാണ് നമ്മൾ ലോഡ് കയറ്റിയ ട്രാൻസ്പോർട്ടിന്റെ നമ്പറ്, സൗത്തിൽ ട്രാൻസ്പോർട്ട്. ഇതാണ് അവരുടെ നമ്പർ. ഇത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് വാഴക്കുളം പോണ റോട്ടില്, തൊടുപുഴ ടൗൺ കഴിഞ്ഞുമ്പോ ലെഫ്റ്റ് സൈഡില് ഇവിടെ പൈനാപ്പിൾ പാർക്ക് ഒക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വാഴക്കുളം. ഞാനപ്പോൾ ലോഡ് കയറ്റി ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് എനിക്ക് ബില്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6-7 മണിക്കാവും പറഞ്ഞു. അപ്പം 7 മണി ബില്ല് കിട്ടാൻ പോകാൻ പറ്റുള്ളൂ. അപ്പം ഈ ട്രിപ്പ് ചെന്നൈക്കാണ് ട്രിപ്പ്. അപ്പോൾ എൻ്റെ ചെന്നൈ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കൂടെ സ്വാഗതം.